അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും സുഖമല്ലേ? അപ്പം സ്വലാത്തിലേക്ക് പ്രവേശിക്കാം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദി വ അലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദി വ അലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വ അലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വ അലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വ അലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വ അലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വ അലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വ അലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വ അലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വ അലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. നമ്മൾ ചൊല്ലിയ 10 സലാത്തും അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ മനസ്സിലുള്ള പ്രയാസങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാവിധ പ്രയാസങ്ങളും എല്ലാം റാഹത്തിലാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ. ഇൻഷാല്ലാ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു ദിക്റിനെ കുറിച്ചാണ്. നമുക്കെല്ലാവർക്കും നിങ്ങൾക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു ദിക്ർ തന്നെയാണ് പറയാൻ പോകുന്നത്. അതായത്, ഈ ഒരു ദിക്ർ ഞാൻ സുബഹി നിസ്കാരത്തിൻ്റെ ശേഷം ഒരൊറ്റ ദിവസം ചൊല്ലിയിട്ട് എൻ്റെ ഒരു കാര്യം, എനിക്കൊരു പ്രയാസം വന്നപ്പോൾ ഒരൊറ്റ നേരമാണിത് ചൊല്ലിയത്. സുബഹി നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം ഈ ഒരു ദിക്ർ ഞാൻ 1000 തവണ ചൊല്ലിയിട്ട് അന്ന് രാത്രി ആകുമ്പോഴേക്കും എനിക്ക് എൻ്റെ ആ പ്രയാസം തീർന്നു കിട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് ഇൻഷാല്ലാ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ദിക്ർ ഏതാണെന്ന് പറയാം. ഹസ്ബുനല്ലാഹു വനീമൽ വക്കീൽ എന്ന ദിക്റായിരുന്നു ഞാൻ ചൊല്ലിയിട്ടുണ്ടായിരുന്നത്. ഹസ്ബുനല്ലാഹു വനീമൽ വക്കീൽ എന്ന് മാത്രമാണ്. ഹസ്ബുനല്ലാഹു വനീമൽ വക്കീൽ, വനീമൽ മൗല, വനീമൻ നസീർ എന്നുമുണ്ട്. ഞാൻ ചൊല്ലിയിട്ടുണ്ടായിരുന്നത് ഹസ്ബുനല്ലാഹു വനീമൽ വക്കീൽ എന്ന് സുബഹി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ആണ്. 1000 തവണ ഒറ്റ ഇരുപ്പിൽ ഇരുന്നു കൊണ്ടാണ് ഞാൻ ചൊല്ലിയിട്ടുണ്ടായിരുന്നത്. ചൊല്ലുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ വല്ലാത്ത ഒരു പ്രയാസമുണ്ടായിരുന്നു. എനിക്കൊരു വിഷമമുള്ള ഒരു സമയത്താണ് ഞാൻ ഇത് ചൊല്ലിയിട്ടുണ്ടായിരുന്നത്. അൽഹംദുലില്ലാ, എൻ്റെ ആ കാര്യം അന്ന് രാത്രി തന്നെ ആയപ്പോഴേക്കും എൻ്റെ ആ പ്രയാസം തീർന്ന് സന്തോഷം ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. മനസ്സിനൊരു പ്രയാസം വന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ട് ഞാൻ ചൊല്ലിയതാണ്. അല്ലാതെ ഒരാൾ പറഞ്ഞു തന്നിട്ടോ, അല്ലെ വേറെ ഓരോ ഉസ്താദ്മാരെ അടുത്തിട്ട് പോയിട്ട് അവർ പറഞ്ഞു തന്നു, അങ്ങനെയൊന്നുമല്ല. ഞാൻ ഇത് ചൊല്ലാൻ കാരണം, പ്രഭാഷണത്തിലൂടെ ഞാൻ ഈ ഒരു ദിക്റിനെ കുറിച്ചിട്ട് ഒരു ചരിത്രമുണ്ട്. അത് കേട്ടിട്ട് ഞാൻ അങ്ങനെ ചൊല്ലി നോക്കിയതാണ്. ഒരു തവണയൊന്നുമല്ല, പക്ഷേ ഒറ്റ ദിവസം കൊണ്ട് എനിക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ മനസ്സിൽ നേർച്ച വെച്ചിട്ട് ചൊല്ലിയിട്ടുമുണ്ടായിരുന്നില്ല. ഞാനിത് ചൊല്ലുകയാണെങ്കിൽ ഒന്നുകിൽ ഞാൻ 3 ദിവസത്തിനുള്ളിൽ ഞാൻ 1000 ഹസ്ബുനല്ലാഹു വനീമൽ വക്കീൽ എന്ന് ചൊല്ലി തീർക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു നിയ്യത്ത് വെക്കാറുള്ളത്. ഇത് ഞാൻ സുബഹി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം 1000 തവണ അവിടെ തന്നെ ഇരുന്നു കൊണ്ട് 1000 തവണ ചൊല്ലി തീർത്തു. അതിൻ്റെ ശേഷം ഞാൻ അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് എൻ്റെ ആ പ്രയാസം ദുആ ചെയ്ത് അള്ളാഹുവിനോട്, എൻ്റെ ആ വിഷമം അള്ളാഹുവിനോട് ഞാൻ പൊട്ടിക്കരഞ്ഞ് കണ്ണീരോടെ തന്നെ ഞാൻ ദുആ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ആ വിഷമം അത്രക്കും ഒരു പ്രയാസമുള്ള ഒരു സമയത്തായിരുന്നു ഞാൻ ഇത് ചൊല്ലിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അൽഹംദുലില്ലാ എനിക്ക് തന്നെ അത്ഭുതമായിട്ടുണ്ട്. അന്ന് രാത്രിയായപ്പോഴേക്കും തന്നെ അൽഹംദുലില്ലാ എൻ്റെ ആ കാര്യം നടന്നു കിട്ടി. അപ്പോൾ ഞാൻ ഇത് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ള കാരണം, നിങ്ങൾക്കും എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾക്കും ഒരുപാട് പ്രയാസങ്ങളും ഒരുപാട് ആഗ്രഹങ്ങൾ, ഓരോ കാര്യങ്ങൾ നടക്കണം, അങ്ങനെയൊക്കെ ഉള്ളവർ ഒരുപാടുണ്ട്. കാരണം ഓരോ വീഡിയോൻ്റെ താഴെയായിട്ടും ഓരോരുത്തർ കമൻ്റ് ചെയ്ത് അയക്കാറുള്ളതാണ്, ഇത്ര വല്ലാത്ത പ്രയാസമാണ്, ടെൻഷനാണ്, മനസ്സിന് സമാധാനമില്ല, എന്തോ ഒരു വിഷമമാണ് മനസ്സിന്, അങ്ങനെ ഓരോരോ വിഷമങ്ങളും. ഓരോ വിഷമമാണ് ഇത്ര കല്യാണം ശരിയാവുന്നില്ല, മോൻ്റെ കല്യാണം മുടങ്ങുന്നു, മോളെ കല്യാണം മുടങ്ങുന്നു, എത്രയായിട്ടും കല്യാണം ശരിയാവുന്നില്ല, അങ്ങനെ അങ്ങനെ ഓരോരോ പ്രയാസങ്ങളുള്ളവരൊക്കെയുണ്ട്.
അപ്പം നിങ്ങൾക്കും ഈ ചൊല്ലിയതുപോലെ ചൊല്ലിയാൽ നിങ്ങൾക്കും ഒറ്റ ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുമെന്നൊന്നും ഞാൻ ഉറപ്പ് പറയില്ല കേട്ടോ. അത് ഓരോരുത്തരുടെ അത്രക്കും നമ്മൾ ഫീല്, നമ്മൾ ടെൻഷനോടെ നമ്മൾ ദുആച്ച് കണ്ണീരോടെ നമുക്ക് വിഷമം നമ്മുടെ മനസ്സിനുള്ളിൽ പ്രയാസം വന്നാൽ നമ്മൾ താനെ കരച്ചിൽ വരും നമുക്കില്ലേ. അങ്ങനെയുള്ള ഒരവസ്ഥയിലായിരുന്നു ഞാൻ ഇത് ചൊല്ലിയിട്ടുണ്ടായിരുന്നത്. മനസ്സിന് പ്രയാസം വന്ന സമയത്ത്, ഒരു വിഷമം വന്ന സമയത്ത് കണ്ണീരോടെ ഇത് ഈ ദിക്ര ചൊല്ലുന്ന സമയത്തും എനിക്ക് കണ്ണീരോടെയായിരുന്നു, സത്യം പറഞ്ഞാൽ ഞാൻ ഇത് ചൊല്ലിയിട്ടുണ്ടായിരുന്നത്. വല്ലാതെ മനസ്സ് വിങ്ങലോടെയായിരുന്നു ഞാൻ ഈ ദിക്ര 1000 തവണ ചൊല്ലി തീർത്തത്. അങ്ങനെ അത് ചൊല്ലി തീർത്തതിന് ശേഷം അള്ളാഹുവിനോട് ഞാൻ മനസ്സ് തട്ടിക്കൊണ്ട് ദുആ ചെയ്തിട്ടുമുണ്ട്. മനസ്സിൽ പ്രയാസത്തോടെ തന്നെ കണ്ണീരോടെ തന്നെ അള്ളാഹുവിനോട് എൻ്റെ ആ വിഷമം പറഞ്ഞ് ഞാൻ ദുആ ചെയ്തു. അങ്ങനെ അൽഹംദുലില്ലാഹ് അന്ന് രാത്രി മഗ്‌രിബൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് എൻ്റെ ആ പ്രയാസം തീർന്നു കിട്ടിയത്. അപ്പോൾ ഈ ഒരു രൂപത്തിൽ നിങ്ങളും ചൊല്ലി നോക്കി, ഹസ്ബുനല്ലാഹു വനീമൽ വക്കീൽ, ഹസ്ബുനല്ലാഹു വനീമൽ വക്കീൽ, എനിക്ക് എൻ്റെ അല്ല മാത്രം മതി, ഹസ്ബുനല്ലാഹു വനീമൽ വക്കീൽ, ഹസ്ബുനല്ലാഹു വനീമൽ വക്കീൽ. വേറെ എങ്ങോട്ടും ശ്രദ്ധ പോവാതെ ആ ദിക്റിലേക്ക് മാത്രം ശ്രദ്ധ വെക്കുക. ഹസ്ബുനല്ലാഹു വനീമൽ വക്കീൽ, ഹസ്ബുനല്ലാഹു വനീമൽ വക്കീൽ, ഹസ്ബുനല്ലാഹു വനീമൽ വക്കീൽ. അങ്ങനെ ഒരു സങ്കടത്തോടെ ഈ ഒരു ദിക്ര് നിങ്ങൾ ചൊല്ലി നോക്കി. നിങ്ങളെ മനസ്സിന് പ്രയാസമുള്ള ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക്, മനസ്സിന് വല്ലാത്ത ടെൻഷനുള്ള കാര്യം. ഈ ദിക്ര് ഞാൻ ചൊല്ലിയെടുത്തോളം ഓരോ പ്രയാസത്തിന് വേണ്ടിയിട്ട് ഈ ദിക്ര് ചൊല്ലിയാൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിന് സമാധാനം കിട്ടും. നിങ്ങളൊന്ന് ചൊല്ലി നോക്കി. ഈ വിഷമമൊക്കെ, വല്ലാത്തൊരു തളർച്ച, മനസ്സിന് വല്ലാത്ത വിഷമം, അങ്ങനെ ഉണ്ടല്ലോ ഒരു സങ്കടം, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സങ്കടമായിട്ടുള്ള ഒരു കാര്യം അങ്ങോട്ട് കേൾക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു ടെൻഷനുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഈ ദിക്റി നിങ്ങൾ ചൊല്ലി നോക്കി. ആ ഒരു കാര്യം നിങ്ങൾക്ക് സമാധാനവും സന്തോഷവുമായി കിട്ടും, ഉറപ്പാണ്. ഈ ദിക്റി ഞാൻ ചൊല്ലിയെടുത്തോളം എനിക്കെൻ്റെ കാര്യങ്ങൾ നടന്നു കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒറ്റ ദിവസം കൊണ്ട് എനിക്ക് ഈ കാര്യം ആദ്യ ഫസ്റ്റിലാണ് എനിക്ക് നടന്നു കിട്ടിയത് കേട്ടോ. ഞാൻ ഒന്നുകിൽ 7 ദിവസമായിട്ടാണ് ഇങ്ങനെ മനസ്സിൽ വെച്ചിട്ട് ദിക്റുകൾ ചൊല്ലാറുള്ളത്, അല്ലെങ്കിൽ 3 ദിവസം. അല്ലാതെ ഇത് ഈ ദിക്റ് ഞാൻ ഇത്ര ദിവസം എന്നൊന്നും വിചാരിച്ചിട്ടുമില്ല. അങ്ങനെ മനസ്സിൽ നമ്മൾ ദിക്റൊക്കെ ചെല്ലുന്ന സമയത്ത് മനസ്സിലൊരു നമുക്ക് ഒരു കണക്കാക്കുമല്ലോ, ഇത്ര ദിവസം കൊണ്ട് ഞാൻ ഇത്ര ദിക്റ് ചെല്ലുമെന്നൊക്കെ. ഇത് ഞാൻ ആ മനസ്സിലെ ടെൻഷനോടെ ആ ഇരുന്ന ഇരുപ്പിലിരുന്ന് സുബൈ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അവിടെ തന്നെ ഇരുന്നു കൊണ്ട് തസ്ബീമാല എടുത്ത് കണ്ണീരോടെ കണ്ണുനീരോടെ കരച്ചിലോടെ തന്നെയാണ് ഈ ദിക്റും ചൊല്ലി തീർത്തത്. അതുപോലെ തന്നെ ഈ ദിക്റ് ചൊല്ലി തീർത്തതിന് ശേഷം അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഞാൻ ദുആ ചെയ്തത്. എൻ്റെ ആ വിഷമം തീർക്കണേ, എൻ്റെ ആ മനസ്സിലുള്ള ആ വിഷമത്തിന് എന്തെങ്കിലും ഒരു കേൾക്കണേ എന്ന്, സമാധാനത്തോടെയുള്ള ഒരു വാക്ക് എനിക്ക് കേൾപ്പിച്ച് തരണേ എന്നുള്ളൊരു പ്രയാസത്തിന് വേണ്ടി ഞാൻ ചൊല്ലി. അതുപോലെ തന്നെ ഞാൻ എൻ്റെ മനസ്സിൽ ആഗ്രഹിച്ചതുപോലെ തന്നെ എൻ്റെ റബ്ബ് എൻ്റെ ആ കാര്യം നടത്തി തന്നു, സമാധാനത്തിലാക്കി തന്നു, അൽഹംദുലില്ലാഹ്. അപ്പോൾ നിങ്ങളും ഇതേ രൂപത്തിൽ ഒന്ന് ചൊല്ലി നോക്കി. ഒറ്റ ദിവസം തന്നെ ചെല്ലണം എന്നൊന്നും ഞാൻ പറയുന്നില്ല, എനിക്ക് ഇതേപോലെ ഒരു ദിവസം കൊണ്ട് എൻ്റെ ആ പ്രയാസം തീർത്തു എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഇത് എന്നോട് ഒരാൾ പറഞ്ഞു തന്നതോ അല്ലെ ചൊല്ലാൻ ഉസ്താദുമാരോ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, പറഞ്ഞു തന്നതോ ഒന്നുമല്ല, എനിക്ക് ഞാൻ ഈ പ്രഭാഷണം കേട്ടിട്ട് അതിൽ നിന്നും മനസ്സിലാക്കിയിട്ട് ചൊല്ലി നോക്കിയതാണ് ഈ ദിക്റ് ചൊല്ലിയത്. അപ്പം എൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടിയിട്ടുമുണ്ട്. ഈ ഒരു രൂപത്തിൽ നിങ്ങൾ ചൊല്ലി നോക്കി. ഒറ്റ ദിവസമല്ല, നിങ്ങൾക്ക് 7 ദിവസമാണ് ചൊല്ലാൻ കഴിയുക, 7 ദിവസത്തിനുള്ളിൽ ചൊല്ലി തീർക്കുക, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയും ചെല്ലാം. പക്ഷേ കഴിയുന്നതും ഒരു ദിവസം തന്നെ 1000 തവണ, അങ്ങനെ ഒരു മനസ്സിൽ നേർച്ചയാക്കി ചൊല്ലി നോക്കി. ഒരു പ്രയാസം നിങ്ങളെ മനസ്സിലുണ്ട് എന്ന് വെക്കുക, ഒരു വിഷമം നിങ്ങൾക്കുണ്ട് അങ്ങനെ വിചാരിക്കുക. എന്ത് പ്രയാസമാണ്, ഓരോരുത്തർക്ക് പലവിധ പ്രയാസവും പ്രശ്നവുമല്ലേ. അപ്പം എൻ്റെ പ്രയാസമായിരിക്കില്ല നിങ്ങളെ പ്രയാസം. അപ്പോൾ ഒരു വിഷമം നമ്മുടെ മനസ്സിലുണ്ട്, ആ വിഷമം തീരാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ദിക്റ് ഹസ്ബുനല്ലാഹു വനീമൽ വക്കീൽ എന്ന ഈ ദിക്റ് റബ്ബെ ഞാൻ 7 ദിവസം ഓരോ ദിവസവും 1000 തവണ ഞാൻ ചൊല്ലി തീർക്കും. അതിൻ്റെ ഉള്ളിലായിട്ട് എൻ്റെ ആ മാനസികമായിട്ടുള്ള പ്രശ്നം, ഞങ്ങളെ ജീവിതത്തിലുള്ള പ്രയാസം, അതിനുള്ളിൽ നീ തീർത്തു തരണേ. അല്ലെങ്കിൽ ഒരുപാട് കടമുണ്ട്, കടമുണ്ട് റഹ്മാനെ, എൻ്റെ കടം വീട്ടാൻ എന്തെങ്കിലും ഒരു വഴി നീ ഈ 7 ദിവസത്തിനുള്ളിലായിട്ട് എനിക്ക് കേൾപ്പിച്ച് തരണേ, എൻ്റെ ആ കടം വീട്ടാനുള്ള വഴി ഒന്ന് തെളിയിച്ച് തരണേ. അങ്ങനെയൊക്കെ ഒരു ഉദ്ദേശം വെക്കുക.
എന്നിട്ട് നല്ല തെക്കുവയോടുകൂടി ആ ഒരു പ്രയാസം നിങ്ങളെ മനസ്സിൽ വേണം ഇത് നിങ്ങൾ ചെല്ലുന്ന സമയത്ത് ആ ഒരു വിഷമം ഉണ്ടല്ലോ നിങ്ങൾക്ക് ആ പ്രയാസം മനസ്സിൽ ഒരു വിങ്ങലോടെ വേണം ചെല്ലാൻ. അല്ലാതെ ഇതിങ്ങനെ ചൊല്ലുന്ന സമയത്ത് വേറെ എവിടെയോ നമ്മളെ മനസ്സ് അങ്ങനെയല്ല, നല്ല തെക്കുവയോട് കൂടിയിട്ട് നല്ല ഇഖ്ലാസോട് കൂടിയിട്ട് വേണം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത്, എന്നാലേ നമുക്ക് പെട്ടെന്ന് അതിനൊക്കെ ഉത്തരം കിട്ടുള്ളൂ. നല്ലൊരു പ്രശ്നം, ഒരു വിഷമം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വല്ലാത്തൊരു പ്രയാസം ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മൾ ഓരോ പ്രയാസത്തിൽ ദുആ ചെയ്യുന്ന സമയത്തൊക്കെ കരച്ചിൽ വരൂലേ നമുക്ക്, അതേ ഒരു രീതിയിൽ വേണം ഇതൊക്കെ നിങ്ങൾ ചൊല്ലി നോക്കാൻ. അപ്പോൾ ഇതേ ഒരു രീതിയിൽ നിങ്ങൾ ചൊല്ലി നോക്കി തീർച്ചയായിട്ടും നിങ്ങൾക്കും ഉത്തരം കിട്ടും മക്കളെ. പ്രയാസവും പ്രശ്നവും ഒക്കെ ഉള്ളവർ ഹസ്ബുനല്ലാഹു വനീമൽ വക്കീൽ എന്ന ദിക്റാണ് ഞാൻ ചൊല്ലിയിട്ടുണ്ടായിരുന്നത്. ഞാൻ സുബഹിൻ്റെ ശേഷമാണ് ചൊല്ലിയത്, ഒരൊറ്റ ദിവസം മാത്രം ചൊല്ലിയപ്പോഴേക്കും അന്ന് രാത്രി തന്നെ എൻ്റെ ആ പ്രയാസം തീർന്നു കിട്ടിയിട്ടുണ്ട്. ഒരു മനസ്സിലൊരു വിഷമം വന്ന സമയത്തായിരുന്നു ഞാനിത് ചൊല്ലിയത്. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾക്ക് ചെയ്തു നോക്കാം. ചെല്ലുമ്പോൾ മനസ്സിൽ ആ പ്രയാസം ആ വിഷമത്തോടു കൂടിയിട്ട് ഇത് ചൊല്ലിയിട്ട് എന്നിട്ട് കണ്ണീരോടെ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അത് ചൊല്ലി തീർന്ന ഉടനെ തന്നെ കണ്ണീരോടെ നിങ്ങൾ ദുആ ചെയ്യുക. നിങ്ങളെ പ്രയാസം എന്താണോ പ്രശ്നം എന്താണോ അത് അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്കും ഉത്തരം കിട്ടും, ഉറപ്പാണ്. അപ്പോൾ ദിക്ര് ഒന്നുകൂടെ പറയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ദിക്റാണ്. ഈ ദിക്ർ പ്രഭാഷണം കേൾക്കുന്നവർക്ക് അറിയാമായിരിക്കും. ഈ ദിക്റിനെ കുറിച്ച് ഒരു ചരിത്രം തന്നെയുണ്ട്. ആ ചരിത്രം ഞാൻ കേട്ടിട്ടാണ് ഈ ദിക്ർ ഞാനും ചെല്ലാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഉസ്താദിൻ്റെ സിറാജുദ്ദീൻ ഉസ്താദിൻ്റെ പ്രസംഗം കേട്ടിട്ടാണ് ഞാൻ ഈ ദിക്ർ അന്ന് തൊട്ടാണ് ഞാൻ ഈ ദിക്ർ ഓരോ പ്രയാസം വരുന്ന സമയത്ത് ഞാൻ ചൊല്ലിത്തുടങ്ങിയത്. അതാണ് ഞാൻ പറഞ്ഞത്, പ്രഭാഷണം കേൾക്കുന്നവർക്കൊക്കെ ഈ ദിക്റിനെ കുറിച്ചിട്ടുള്ള ഉസ്താദ് പറയുന്നത് കേട്ടവർക്ക് മനസ്സിലാവും. നമ്മൾ ചൊല്ലിപ്പോവും, ഒരുപാട് പ്രയാസവും പ്രശ്നവും ഉള്ളവർ ഈ ഒരു ദിക്ർ ചൊല്ലിപ്പോവും. അത്രക്കും ഉസ്താദ് അതിൽ പറഞ്ഞു തരുന്നുണ്ട് ഓരോരോ കാര്യങ്ങൾ, നമ്മുടെ മനസ്സിലങ്ങോട്ട് കയറിപ്പോവും.